ഏട്ടാ ഇത് സത്യമാണോ ആരാണ് പറഞ്ഞത് സീതാദേവിയെ പറ്റി അപവാദമോ ആ പതിവ്രത രഥത്തെ പറ്റി ലക്ഷ്മണ എങ്കിലും പാവനചരിതയായ ദേവിയെപ്പറ്റി ഒരു അപവാദം ആരാണിത് പറഞ്ഞു വരത്തുന്നത് ജനജിഹ്വയ്ക്ക് കടിഞ്ഞാണിടുന്നത് എങ്ങനെ ആലോചിക്കേണ്ടത് വേറെ പരിഹാര മാർഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എന്താണ് ഉദ്ദേശിക്കുന്നത് സൗമിത്രി സീതാദേവി കാനന ദർശനത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു നിന്നോടൊപ്പം കാട്ടിലയക്കാമെന്ന് ഞാൻ വാക്കും പറഞ്ഞു നീ സീതാദേവിയെ കാട്ടിലേക്ക് കൊണ്ടുപോയി വാൽമീകി ആശ്രമത്തിനരികിൽ ഉപേക്ഷിക്കുക എന്ത് ഏട്ടാ എന്താണ് കൽപ്പിച്ചത് സുചരിതയായ ഏട്ടത്തിയെ കാട്ടിൽ ഉപേക്ഷിക്കുകയോ ഇല്ല ഞാനില്ല കോസല രാജ്യാധിപനായ രാമൻ കൽപ്പിക്കുന്നു ലക്ഷ്മണ പറയുന്നതനുസരിക്കുന്നില്ല എങ്കിലോർത്തോ അവരാരായാലും നമ്മുടെ ശത്രുക്കളായിരിക്കും ജ്യേഷ്ഠ കൽപ്പിക്കുക തീയിൽ ചാടണമോ സന്തോഷത്തോടെ ഞാൻ നിർവഹിക്കാം കാളകൂട വിഷത്തെ അമൃതമാനം ചെയ്യാം പക്ഷേ സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കുക വയ്യ വയ്യ കണ്ണീരിനും സൗഹൃദ ബന്ധങ്ങൾക്കും രാജശാസനത്തിൽ പരിഗണനയില്ല ആജ്ഞയനുസരിക്കുക ജ്യേഷ്ഠ കൽപ്പന അനുസരിക്കാം ഒപ്പം കരയാനും അനുവദിക്കുക അനുജ ലക്ഷ്മണ സീതയെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിനക്കറിയാം ഉറക്കം നഷ്ടപ്പെട്ട ഒരു രാത്രി കൂടി ശ്രീരാമൻ സ്വന്തം വിധിയുടെ ദുരന്തത്തിന്റെ ഇരയായിത്തീർന്നു രാജ്യം ഉപേക്ഷിച്ച് സീതയോടൊപ്പം വീണ്ടും കാനനത്തിലേക്ക് പോയാൽ ഒരു വേള ആലോചിച്ചു അതും പരിഹാര മാർഗമല്ല കാലം ക്രൂരമായി നമ്മെ കളിപ്പിച്ചു വേർപെടുത്താനുള്ള കൗശലം കാണിച്ചു കാലം ക്രൂരമായി നമ്മെ കളിപ്പിച്ചു വേർപെടുത്താനുള്ള കൗശലം കാണിച്ചു ജാനകിയില്ലാത്ത രാമന്റെ വേദന നീ എന്നറിഞ്ഞതുമാണല്ലോ കാലമേ ജാനകിയില്ലാത്ത രാമന്റെ വേദന നീ എന്നറിഞ്ഞതുമാണല്ലോ കാലമേ അടുത്ത ദിവസം പ്രഭാതം ശ്രീരാമന്റെ ആജ്ഞപ്രകാരം സീതാദേവിയെ കാനനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി ലക്ഷ്മണൻ രഥവും തയ്യാറാക്കിയെത്തി കൊട്ടാരത്തിലെ പുതിയ കഥകളൊന്നും അറിയാതെ സീത സന്തോഷത്തോടെ യാത്രയ്ക്കൊരുങ്ങി നിന്നു ദേവി ആരെ ലക്ഷ്മണകുമാരനോ അതെ ദേവിയുടെ ആഗ്രഹപ്രകാരം പുണ്യാശ്രമങ്ങൾ സന്ദർശിക്കാൻ രഥം തയ്യാറായി കഴിഞ്ഞു ഞാനും ഒരുങ്ങി കാത്തിരിക്കുകയാണ് യാത്രയിൽ ദേവിയെ അനുഗമിക്കാൻ
ജ്യേഷ്ഠൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. കുമാര, മുനിഭക്തിമാർക്കുള്ള സമ്മാനങ്ങൾ ദേവിയുടെ ഇഷ്ടം പോലെ രഥത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ലക്ഷ്മണകുമാര, എന്റെ വലത് കണ്ണു തുടിക്കുന്നു, ശരീരം മൽപ്പാൽപ്പം വിറക്കുകയും അശുഭ സൂചനകളാണിവ. ആര്യപുത്രനെ ആപത്തെന്തെങ്കിലും. എല്ലാം നല്ലതിന് തന്നെ, ഭയപ്പെടാൻ ഒന്നുമില്ല ദേവി. കുമാര, ഈ കാനനഭൂമിയിൽ എത്തിച്ചേരാൻ എത്രയോ നാളുകളായി ഞാൻ കൊതിച്ചിരുന്നതാണ്. ഹാ, എത്ര മനോഹരമായ പ്രദേശം, ശാന്തശീതളമായ തരലതാച്ഛായകൾ. കുമാര, കരയുന്നത് എന്താണ്? പ്രാണപ്രിയനായ ആര്യപുത്രനെ വേർപിരിഞ്ഞു പോന്നിട്ടും ഞാൻ കരയുന്നില്ലല്ലോ. പിന്നെ ധീരനായ കുമാരൻ? ഒന്നുമില്ല. ഗംഗാനദി കടക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. കൽപ്പന പോലെ. ഗംഗയുടെ മത്സ്യമനോഹര തീരം, കുഞ്ഞലകളിൽ കുളിരുമായി ഈ പുണ്യനദി തപ്ത ഹൃദയങ്ങളെ സ്വാന്തനപ്പെടുത്തുന്നു. ദേവി, ലക്ഷ്മണന്റെ ഹൃദയത്തിന് അഗ്നിച്ചുവലകൾ എന്നിട്ടും വാളിപ്പടരുന്നു. ദേവി, ജ്യേഷ്ഠൻ അതിനീചനായി എന്നെ തരം താഴ്ത്തിയിരിക്കുന്നു. എന്തിനാണ് അനുജൻ ഇങ്ങനെ പേടിപ്പിച്ചത് പറയോ. കൊട്ടാരത്തിലെത്തിയാൽ ഞാൻ ചോദിക്കും. കാര്യം തുറന്നു പറയാൻ എനിക്കാവില്ല ദേവി, എന്നോട് ക്ഷമിക്കണം, എന്നെ അനുഗ്രഹിക്കൂ ദേവി. എന്താണിത്, എന്റെ കാലിൽ കൊമ്പിടുന്നത് എന്തിനെ? ലക്ഷ്മണ, എനിക്ക് മരണം സംഭവിച്ചിരുന്നു എങ്കിൽ അതിപ്പോൾ ഒരനുഗ്രഹമായേനെ. പക്ഷേ മരണം പോലും എന്നെ പീഡിപ്പിക്കുന്നു ദേവി. കുമാര, തുറന്നു പറയോ, ആര്യപുത്രൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുമാരനുമായി ഒട്ടും മടിക്കാതെ എന്നോട് തുറന്നു പറയോ. പറയോ. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. എന്തും കേൾക്കാൻ തയ്യാറായ സീത ഇതാ നിൽക്കുന്നു. പറയോ, പറയോ. ദേവി, അയോധ്യയിലെ നാട്ടിൻപുറങ്ങളിൽ ദേവിയെപ്പറ്റി ജനങ്ങൾ അപവാദങ്ങൾ പറയുന്നു. എന്താണ് പറയുന്നത്? നീചബുദ്ധിയായ രാവണന്റെ കൊട്ടാരത്തിൽ വളരെ ദിവസങ്ങളോളം കഴിഞ്ഞ് ദേവിയെ വീണ്ടും ജ്യേഷ്ഠൻ സ്വീകരിച്ചത് അപവാദ കാരണമായിരിക്കുന്നു. അപ്പോൾ പൗരാപവാദം മൂലം പരമപവിത്രയായ ദേവിയെ ഗംഗാതീരത്ത് വാൽമീകി ആശ്രമത്തിനടുത്ത് ഉപേക്ഷിക്കണമെന്നാണ് ജ്യേഷ്ഠന്റെ നിർദ്ദേശം. ജ്യേഷ്ഠന്റെ ആദ്യത്തെ രാജാജ്ഞ എനിക്ക് ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട്. എങ്കിലും അയ്യോ, ഞാൻ എന്താണ് കേട്ടത്? നാഥ, അങ്ങ് സംശയിക്കുന്നെന്നോ ദേവി?